വെളിപാട് പുസ്തകം 6-ാം അധ്യായം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തെ കീഴങ്കിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർ കരുളപ്പാടുണ്ടായി. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കം പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവേൻ. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പേൻ. അവരുടെ മഹാകോപ ദിവസം വന്നു. ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും ഞാൻ കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദാ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000. രൂബേൻ ഗോത്രത്തിൽ 12,000. ഗാദ് ഗോത്രത്തിൽ 12,000. ആശേർ ഗോത്രത്തിൽ 12,000. നഫ്താലി ഗോത്രത്തിൽ 12,000. മനശ്ശെ ഗോത്രത്തിൽ 12,000. ഷിമയോൻ ഗോത്രത്തിൽ 12,000. ലേവി ഗോത്രത്തിൽ 12,000. ഇസാഖാർ ഗോത്രത്തിൽ 12,000. സെബൂലോൻ ഗോത്രത്തിൽ 12,000. യോസഫ് ഗോത്രത്തിൽ 12,000. ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇതിൻ്റെ ശേഷം സകല ജാതികളും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ
നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ധാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തനെന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവനാർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യമുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 8:00. അവൻ 7 മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 30 മിനിറ്റോളം മൗനതയുണ്ടായി. അപ്പോൾ ദേവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണധൂപ കലശവുമായി വന്ന് വ്യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നദ്ധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്തു യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമി മേൽ ചുരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രണ്ടാമത്തവൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമഴ പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 1/3 നീറുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. 4 ദൂതനൂതി. അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചം ഇല്ലാതെയായി. അനന്തരം ഒരു കഴുക്. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം 9:00. 5 ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരിഞ്ചോളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 ദണ്ണിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും, കാണുകയില്ലാതാനും മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മനുഷ്യ മുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയായിരുന്നു.
ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിൻ്റെ ഒച്ച പടക്കെ ഓടുന്ന അനേകം കുതിരകളോടുകൂടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളതുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് ഇബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേർ. കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. 6-ാമത്തെ ദൂതനൂതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രാത്തീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 3-ൽ 1-നെ കൊല്ലുവാൻ ഇന്നയാണ്ട് മാസം ദിവസം നാഴികക്കുരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടതെങ്ങനെയെന്നാൽ, അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചവും ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 3-ൽ 1 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്രേ കേടുവരുത്തുന്നത്, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ സർവഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതും ഇല്ല. വെളിപാട് പുസ്തകം 10-ാം അധ്യായം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്നു ഒരു ചെറുപുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹമലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു, ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നുകഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. വെളിപാട് പുസ്തകം 11-ാം അധ്യായം. പിന്നെ ദണ്ടുപോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നത്. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലീവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ
അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരം ഉണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സെദോം എന്നും ഇസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവീനെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10-ൽ 1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. 7-ാമത്തെ ദൂതനൂതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാഘോഷം ഉണ്ടായി. ദൈവസന്നദ്ധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളോവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയിലെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. വെളിപാട് പുസ്തകം 12-ാം അധ്യായം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞു ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് മേയ്ക്കാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം.
പിശാജ് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിനെ രണ്ട് ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു.